നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വികസനം വേണമെന്ന് സർക്കാരിനോട് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് വികസനം നടത്തുന്നതിന് പകരം നമ്മുടെ സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. എല്ലാവർക്കും ഓരോ പൊതി കിറ്റങ്ങ് വിതരണം ചെയ്യും. ചുരുക്കത്തിൽ പിണറായി വിജയനെ കിറ്റപ്പൻ എന്നൊക്കെ ട്രോളന്മാർ അധിക്ഷേപിക്കുന്നുണ്ട്. സത്യത്തിൽ അത് വാസ്തവമല്ലേ? കാരണം കേരളത്തിലെ ജനങ്ങൾ വികസനത്തിനു വേണ്ടി കൊതിച്ചിരിക്കുമ്പോൾ കേരള സർക്കാരും പിണറായി വിജയനും ജനങ്ങൾക്ക് നൽകുന്നത് 14 ഐറ്റം അടങ്ങുന്ന ഒരു കിറ്റ് മാത്രമാണ്. വലിയ ഗമയിൽ അതിൽ 14 തരം ഐറ്റം ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഈ 14 ഐറ്റത്തിൽ ഒന്ന് തുണിസഞ്ചിയാണ്. അപ്പോൾ അതിലും മായം ചേർക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട 2.0 എന്ന് പറയുന്ന പിണറായി സർക്കാർ, അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ തരംഗം. കഴിഞ്ഞ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ഇതായിരുന്നു അവരുടെ പ്രധാന നയം, അല്ലെങ്കിൽ അടവ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, പ്രളയം വന്നാലും, ഇനി ഓണമാകട്ടെ, എന്തു വന്നാലും ഉടനെ ഒരു കിറ്റങ്ങ് വിതരണം ചെയ്യും. പിണറായി വിജയനും സർക്കാരിനുമെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഇതുപോലെ കിറ്റ് വിതരണം ചെയ്തോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉടായിപ്പ് പരിപാടികൾ നടത്തിയോ, ആ ആരോപണങ്ങളെയെല്ലാം മായ്ക്കുവാനുള്ള ഒരു പ്രത്യേകതരം കഴിവ് പിണറായി വിജയനും കേരള സർക്കാരിനും, നിലവിലെ കേരള സർക്കാരിനും ഉണ്ടെന്നാണ് സാരം. എന്തായാലും പിണറായി വിജയൻ ഇങ്ങനെ കിറ്റ് വിതരണം ചെയ്ത് ജനങ്ങളെ കയ്യിലെടുത്ത് വച്ചിരിക്കുമ്പോൾ പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഒന്ന് ഭയക്കും. കാരണം കേൾക്കുവാൻ ജനങ്ങളില്ല. കാര്യം ജനങ്ങളുടെ എല്ലാവരെയും പിണറായി വിജയൻ തൻ്റെ കരങ്ങളിൽ വച്ചിരിക്കുകയാണ്, കിറ്റുകൾ നൽകി. ഇതൊക്കെ പോകട്ടെ, ഒരു നേരത്തെ അന്നം തരുന്നവൻ ദൈവം തന്നെയാണ്, അല്ലെങ്കിൽ ദൈവത്തിന് തുല്യനാണ്. അങ്ങനെ അന്നം തരുന്ന ആ ഒരു വ്യക്തി ആ അന്നത്തിൽ നിന്ന് തന്നെ കൈയിട്ട് വാരുന്ന ഒരവസ്ഥ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ അവസ്ഥയാണ് കേരളത്തിൽ നടക്കുന്നത്. 350 രൂപയുടെ കിറ്റിൽ 500 രൂപയാക്കി വെച്ചുകൊണ്ട് അതിൽ നിന്നും ലാഭം കൊയ്യുന്നു, കീശ നിറയ്ക്കുന്നു. ഇതേ പിണറായി വിജയനും സർക്കാരും. ആ ഒരു കാര്യത്തിൽ എന്തായാലും പിണറായി വിജയനും സർക്കാരും ഒരു മനസാക്ഷി കുത്തുമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. വ്യക്തമായി പറഞ്ഞാൽ 14 ഇനം ചേരുന്ന ആ ഒരു ഓണക്കിറ്റ് കേവലം 350-400 രൂപ മാത്രമാണ്. എന്നാൽ അതിന് ഈടാക്കുന്ന വില, അല്ലെങ്കിൽ അവർ പുറത്തു പറയുന്ന വില 500-ന് മുകളിലാണ്. അതായത് കിറ്റുകൾ നൽകി ലാഭം കൊയ്യുമ്പോൾ ആ ലാഭത്തിൻ്റെ പങ്കെല്ലാം അവരവരുടെ കീശയിലേക്ക് പോകുന്നു. നാളെ മറ്റൊരാരോപണവുമായി പിണറായി വിജയനെതിരെയോ സർക്കാരിനെതിരെയോ എന്തെങ്കിലും ആരോപണവുമായി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ AKG സെൻറ്ററിലേക്ക് പൊട്ടാത്തൊരു പടക്കമങ്ങേറി, എന്നിട്ട് പറയും ഭൂലോകം വരെ പ്രകമ്പനം കൊണ്ട ഏറ്റവും വലിയ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് AKG സെൻറ്ററിന് നേരെ അതിക്രമം, ആക്രമം, ബോംബേറൊക്കെ നടത്തിയെന്ന്. എന്നിട്ട് ആ ആരോപണങ്ങളെയും മായ്ച്ചു കളയും. അങ്ങനെ മായ്ച്ചു കളഞ്ഞ ആരോപണങ്ങളെല്ലാം കൂടി ഒരിക്കൽ ഇതേ പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും തിരിച്ചുകുത്തും. ആ ഒരു നാളിന് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ പലതരത്തിലുള്ള ജനങ്ങളും കാത്തു നിൽക്കുന്നത്. എന്തായാലും കിറ്റുകൾ നൽകി ജനങ്ങളെ കയ്യിലെടുക്കുന്ന പിണറായി വിജയനും സർക്കാരും ഒന്നോർക്കുക, എന്നെങ്കിലും ഒരിക്കൽ ഇതേ പിണറായി വിജയനും സർക്കാരിനുമെതിരെ ഇതേ ജനങ്ങൾ തിരിഞ്ഞുകൊത്തും. വേറൊന്നും കൊണ്ടല്ല, വികസനം എവിടെ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഇല്ലാതാകുമ്പോൾ, അത്തരം മറുപടി ഇല്ലാതാകുന്ന ഒരവസരത്തിൽ കേരള ജനത ചോദിക്കും, എവിടെയാണ് രണ്ടാം പിണറായി സർക്കാർ ഞങ്ങൾക്ക് നൽകിയ വികസനങ്ങളെന്ന്. ഇത് ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്ത് വികസനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റോഡ് ടാറ് ചെയ്തെന്ന് കാണിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഴിയെന്ന് അടച്ചു കാണിക്കും. ഇതൊക്കെയാണ് നമ്മുടെ കേരളം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ അഥവാ വികസനങ്ങൾ. ഈ പ്രതിസന്ധികൾ തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ വികസനങ്ങൾ. ആരെങ്കിലും വികസനം എവിടെ എന്ന് ചോദിച്ചാൽ അവരുടെ വാ അടയ്ക്കുവാൻ വേണ്ടി മാത്രം കിറ്റ് നൽകി അത്തരം ആരോപണങ്ങൾ, അല്ലെങ്കിൽ വികസനം എവിടെ എന്ന് ചോദിക്കുന്ന ജനങ്ങളുടെ വാ അടപ്പിക്കുന്ന ഒരു രീതി മാത്രമാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഭാവി തലമുറ ഇത്തരം പൊള്ളത്തരങ്ങളെ വിശ്വസിക്കുകയും ആ പൊള്ളത്തരങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് വോട്ടുകൾ നൽകി വീണ്ടും അധികാര കസേരകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വച്ചു നീട്ടും എന്ന് യാതൊരുവിധ പ്രതീക്ഷയും നൽകേണ്ട. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.